നാഷണൽ അവാർഡ് കിട്ടിയോണ്ട് മാത്രം ബ്രാൻഡ് വാല്യൂ കൂടണമെന്നില്ല എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഒരു സ്പേസ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ ചേച്ചിയെ പോലെ എൻ്റെ പാട്ട് ടീച്ചർ കാർത്തിക വൈദ്യനാഥൻ. അപ്പോൾ വാട്ട് എവർ ഐ ആം ഐ വിൽ ബി ദാറ്റ് ഫോർ എവർ. അത് നല്ല വിഷമമുണ്ട്. പക്ഷെ ഞാനത് എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവരെന്നെ തല്ലും. കാരണം അപർണ, നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷം ആൾക്കാർ കാണുന്നതും അപർണയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ഇമേജും അപർണയോടുള്ള അപ്രോച്ചും ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരുടെ. അത് റിയലൈസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അത് പക്ഷേ ചിലപ്പം ഇവർ ഒരു സിനിമകൾ ഞാൻ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത ആൾക്കാർ തന്നെ അയ്യോ ഇനി ചെയ്യോ എന്നുള്ളതൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നും. ബിക്കോസ് ബേസിക്കലി നമ്മളൊക്കെ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അത് അതിനോട് മാക്സിമം നീതി പുലർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി കുറേ അത് മാറിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു പൊതുവെ ഒരു റെസ്പോൺസിബിലിറ്റിയും അതിനെക്കാട്ടിലും കൂടുതലൊരു ടെൻഷൻ എന്നല്ല എന്തോ ഒരു ആങ്സൈറ്റി ഉണ്ട്. എന്താണ് അതിനുശേഷം ഉണ്ടായ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് തോന്നുന്നത്? അവാർഡ് എനിക്ക് ബേസിക്കലി അവാർഡിനെക്കാട്ടിലും സൂര്യ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് സർപ്രൈസിംഗ്ലി എനിക്ക് മലയാളത്തിൽ നിറയെ നല്ല ഓഫേഴ്സ് വന്നു. അപ്പം അത് ഇപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കമ്മിറ്റ് ചെയ്ത് ഓരോന്ന് ചെയ്ത് വരാം. സുന്ദരി ഗാർഡൻസ് ആണെങ്കിലും, ഇനി ഉത്തരം, പിന്നെ അതല്ലാണ്ട് ഇപ്പം ഞാൻ തങ്കം ചെയ്ത് കഴിഞ്ഞു, കാപ്പ, പത്മിനി, അങ്ങനെ മലയാളത്തിൽ എനിക്ക് സർപ്രൈസിംഗ്ലി കുറേ ഓഫേഴ്സ് വരികയും ചെയ്ത് നല്ല ക്യാരക്ടേഴ്സ് വരികയും ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി ആ കാര്യം. ബേസിക്കലി ആ സൂർ റിപ്പോർട്ടർ കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഉണ്ടായത്. സൂർ റിപ്പോർട്ടറിൻ്റെ നാഷണൽ അവാർഡിന് ശേഷം അപർണയുടെ ഒരു ഇൻസ്റ്റാ ഫീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അപർണയുടെ ഒരു ലാസ്റ്റ് സെൻറ്റൻസ് ഉണ്ടായിരുന്നു, നമ്മൾ നമ്മളോട് തന്നെ എത്രയും ട്രൂത്ത്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റുക. അപ്പം അങ്ങനെ ഒരു ക്വാളിറ്റി ലൈഫിൽ, ലൈഫ് ലോങ് കരിയറിലും അങ്ങനെ ഉറപ്പായിട്ടും. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇനി എത്ര തന്നെ ചെയ്താലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. നമ്മൾ നമ്മളോട് തന്നെ ട്രൂത്ത്ഫുള്ളായിരിക്കുമ്പോഴേ എന്താ നമ്മൾ ചെയ്തതിന് നമുക്ക് അത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സൂര്യ റിപ്പോർട്ടറിൻ്റെ കാര്യത്തിൽ അത് ഏറ്റവും കൂടുതൽ എനിക്ക് ആ ഒരു ഇത് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ ഒരു സംഭവത്തിന് വേണ്ടി വർക്ക് ചെയ്ത് അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ആയിട്ട് ഇപ്പോൾ ഇതുപോലത്തെ നാഷണൽ അവാർഡാണെങ്കിലും അല്ലെങ്കിൽ എന്തായാലും ഒരു ഒരു നല്ലൊരു ആർട്ടിസ്റ്റിൻ്റെ ഫോൺ കോൾ ആണെങ്കിൽ പോലും നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആ എടുത്ത എഫേർട്ടിന് ഒരു റിസൾട്ട് വന്നു എന്നുള്ളവർ. അപ്പം സൂര്യ റിപ്പോർട്ടർ ആണെങ്കിലും ഏത് സിനിമയാണെങ്കിലും ഞാൻ മാക്സിമം എന്നോട് തന്നെ, എനിക്ക് പൊതുവെ ഫേക്കാവുന്നത് തീരെ പറ്റില്ല. അപ്പോൾ എനിക്ക് എന്നോട് തന്നെ എത്ര സത്യസന്ധമായി നീതി പുലർത്താൻ പറ്റുമോ അത് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുക. ആ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അത് മാക്സിമം ജെനുവിൻ ആയിട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കിട്ടിയ അപ്രീസിയേഷൻ ഉണ്ട്, അപ്പം ഒരുപാട് ഫോൺ കോൾസും ഒരുപാട് അപ്രീസിയേഷൻ ഉണ്ടാവും. അപ്പം അതിൽ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? എനിക്ക് ഒരുപാട് പേരുടെ അപ്രീസിയേഷൻ കിട്ടി. എനിക്ക് സുധാ മാം പറയുമ്പോഴാണ് ഏറ്റവും സന്തോഷം തോന്നുന്നത് എപ്പോഴും. അപ്പോൾ അന്ന് രാവിലെ പോലും മെസ്സേജ് അയക്കുമ്പോൾ മാം ഇങ്ങനെ പറഞ്ഞു നിനക്ക് കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമാവും. കാരണം തലേന്നേ ഇത് ബസ് ഉണ്ടായിരുന്നല്ലോ, ഇത് ന്യൂസിലൊക്കെ വരും. അപ്പോൾ ഞാനിങ്ങനെ മാമിന് ടെൻഷൻ അടിച്ച് മെസ്സേജ് അയച്ചു മാം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല. അപ്പോൾ മാം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര സന്തോഷമാവും ഇഫ് യു ഗെറ്റ് ദി അവാർഡ്. അതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നൊരു കാര്യം. ബിക്കോസ് എൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം ആ സിനിമ ചെയ്യുമ്പോൾ വാസ് ടു മേക്ക് ഹർ ഹാപ്പിനെക്കാട്ടിലും പുള്ളിക്കാരി എന്നെ സെലക്ട് ചെയ്തതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ഏതൊരു യൂട്യൂബ് ചാനൽ വരെ നോക്കിയപ്പോൾ വൈ ആൻ അൺഎക്സ്പെക്റ്റഡ് ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഐ എവിടെയൊക്കെയോ ഐ വോണ്ടഡ് ടു നെവർ ലെറ്റ് ഹർ ഡൗൺ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന അപ്രിസിയേഷനിൽ എപ്പോഴും സുധാ മാം എന്ത് പറഞ്ഞാലുമാണ് എനിക്കത് ഏറ്റവും ഒരു അവാർഡ് വിന്നിംഗ് ആയിട്ട് തോന്നാറുള്ളത്. എല്ലാ സിനിമയും ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? പിന്നെ പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഞാൻ എപ്പോഴും ഇപ്പം എൻ്റെ ഡയറക്ടേഴ്സിനോട് ചോദിക്കും. തുടക്കമൊന്നും ഞാൻ അങ്ങനെ ചെയ്യില്ല. പിന്നെ എനിക്ക് മനസ്സിലായി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആള് കാണുന്ന ഒരു മൂവി ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എത്രത്തോളം ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് ആ ക്യാരക്ടറിനെ എന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കും നിങ്ങൾക്ക് ഓക്കെ അല്ലേ, നിങ്ങൾക്കത് വല്ലതും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടോ എന്നൊക്കെ ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് ചോദിക്കാൻ തുടങ്ങി. കാരണം അത് എത്ര ഇമ്പോർട്ടൻ്റ്, ബിക്കോസ് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പണ്ടൊന്നും അത് ചോദിക്കാണ്ട് പോയിട്ടുള്ളതൊക്കെ. പക്ഷേ ഇപ്പം ഭയങ്കര എക്സ്പീരിയൻസ് കൊണ്ടൊന്നല്ല, പക്ഷേ ഒരു സിനിമ ചെയ്ത് കഴിയുമ്പം എന്നിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ സൂര്യ റിപ്പോർട്ടർ ഒരു സിനിമ ചെയ്തപ്പോൾ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാൻ തുടങ്ങിയത് ഓക്കെ ആണോ
പിന്നെ ഞാൻ തങ്കം എന്ന് പറഞ്ഞ സെറ്റിലേക്ക് വെൻ ഐ കെയിം ബാക്ക് ആഫ്റ്റർ മഹേഷിൻ്റെ പ്രതികാരം ഓൾമോസ്റ്റ് സെയിം സെറ്റാണ്, ശ്യാമേട്ടൻ തന്നെയാണ് സ്ക്രിപ്റ്റ്. അപ്പോൾ ഞാൻ ശ്യാമേട്ടനോട് ചോദിച്ചു, ശ്യാമേട്ടാ വ്യത്യാസം അറിയുന്നുണ്ടോ അന്നത്തെ ഇന്നത്തെ? ബിക്കോസ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ എനിക്ക് ഗ്രോത്ത് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് അത് ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയിരിക്കും. അപ്പോൾ ശ്യാമേട്ടൻ പറഞ്ഞു, ഇല്ലടാ നിനക്കിപ്പോൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നു, ലൈക്ക് മഹേഷിൻ്റെ പ്രതികാരം വാസ് കംപ്ലീറ്റ്ലി ലൈക്ക് ഒരു എൽ കെ ജി കുട്ടി കൊണ്ട് സ്കൂളിൽ ചേർക്കണ മാതിരിയായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഇപ്പം അതിൻ്റെ നല്ല വ്യത്യാസം ഉണ്ട് നിനക്ക്. അപ്പോൾ അതെനിക്കൊരു ചെറിയ ഹാപ്പിനെസ് തന്നു, ബിക്കോസ് ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു എന്തോ ഒരു ഗ്രോത്ത് ഉണ്ട് എന്നുള്ളത് തോന്നുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈ ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും, പെട്ടെന്ന് നമ്മുടെ ഈ ട്രാവൽ അറിയുന്ന ആൾക്കാർക്ക്. അപർണയ്ക്ക് സ്വയം എങ്ങനെയാണ്? നമുക്ക് ബുദ്ധിമുട്ടാണ് ജഡ്ജ് ചെയ്യാൻ, കാരണം ഞാൻ ഒന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വന്നത് ഈ ഇൻഡസ്ട്രിയിലേക്ക്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളൊരു ടൈമിൽ നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എന്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നത്തെ സിനിമകൾ എടുക്കുമ്പോഴും നമുക്ക് നമ്മുടെ ജഡ്ജ്മെൻ്റ് ഒന്നും എപ്പോഴും ശരിയാവണമെന്നില്ല സ്ക്രിപ്റ്റുകൾ. പക്ഷേ എപ്പോഴും ഐ എൻജോയ് ഡൂയിങ് എവറി മൂവി ഓഫ് മൈൻ, അതുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മാതിരി അതിനു വേണ്ടി ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടുക എന്നുള്ളതോ, ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു എനിക്ക്. ആൻഡ് ആ ആക്ടിങ് ഇപ്പോൾ സ്കൂൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആക്ടിങ് പഠിച്ചിട്ടുണ്ടോ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ആക്ടിങ് എങ്ങനെയാണ് പഠിക്കുക ഇപ്പോൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഈ വർക്ക്ഷോപ്പ് കുറച്ച് സൂര്യ പോട്ടറിന് മുമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് എന്നിൽ കുറേ വ്യത്യാസങ്ങൾ വന്നു. അത് നോട്ട് ജസ്റ്റ് ഫോർ ദ മൂവി, ബട്ട് അത് കഴിഞ്ഞ് വന്ന ഈ സിനിമകളാണെങ്കിലും ഒക്കെ കുറേയും കൂടെ നമുക്ക് ആ ക്യാരക്ടറിൽ ഇൻവോൾവ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറേയും കൂടെ ഇൻഡെപ്തായിട്ട് ചിന്തിക്കാൻ തുടങ്ങി ഞാൻ. അത് ആ ഒരു വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ട് തന്നെയാണ് എനിക്ക് ആ ചേഞ്ച് വന്നത്. അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങൾ എനിക്ക് തന്നെ തോന്നാറുണ്ട് ഒരു വ്യത്യാസം വന്നവർ. അപ്പോൾ ഇപ്പം ഞാൻ കുറേ എന്നിട്ട് അന്വേഷിച്ചിട്ട് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ വർക്ക്ഷോപ്സിന് പോകണം എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്. പേഴ്സൺ എന്നുള്ള രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ? ഈ ആക്ടർ എന്നുള്ള രീതിയിലല്ലാതെ നമ്മൾ നോർമൽ ലൈഫിൽ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും വന്നു. ഞാൻ എപ്പോഴും ഒരേ ഒരു ഇതിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് പെട്ടെന്ന് പറയും, ഓ സിനിമയിലൊക്കെ ആയപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡും കാണിച്ചിട്ടില്ല. പക്ഷേ ഓട്ടോമാറ്റിക്കലി ചിലവർക്ക് തോന്നുന്ന ഒരു ഇതുണ്ട്. പിന്നെ പൊതുവെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുകയാണ്, നമ്മളെ കുറേ പേര് അറിയുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും ഉണ്ട്, അതിൻ്റെ നല്ല വശങ്ങളും ഉണ്ട്. ഇപ്പോൾ പ്രൈവസി എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് വളരെ ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ മാക്സിമം ഞാൻ എൻ്റെ ഒരു സ്പേസ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ പേരൻസ് ഫാമിലി ഫ്രണ്ട്സ് ആ സ്പേസ് ഇല്ല ഞാൻ വന്നാൽ ഞാൻ ഭയങ്കരമായിട്ടത് എൻജോയ് ചെയ്യും. അതിൽ മാക്സിമം ഞാൻ ആ ഒരു പ്രൈവറ്റ് സ്പേസ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപർണയുടെ അമ്മ ഈ അവാർഡ് കിട്ടിയ ടൈമിൽ ഒരു ബൈറ്റ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിൽ പറയുന്നത് ഭയങ്കര ഓപ്പൺ ആയിട്ടെല്ലാം അഭിപ്രായം പറയുന്ന ആളാണെന്നുള്ളത്. ഈ അവാർഡ് കിട്ടിയതിന് ശേഷം അപർണയുടെ വോയിസിന് കുറച്ചുകൂടെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ പിന്നീട് അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരും കുറേ. പിന്നെ കോൺട്രവേഴ്സിന്നല്ല, ആൾക്കാർ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞ് കേൾക്കുന്നതിനെക്കാട്ടിലും ബാക്കിയുള്ള ഒരു സർഫസിൽ എന്താണ് പോകുന്നതെന്നുള്ളത് വെറുതെ നോക്കിയിട്ടാണ് കുറേ പേര് അതിന് മറുപടി പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ അങ്ങനെ ട്വിസ്റ്റഡായി വന്നിട്ടുണ്ട്. ദാറ്റ് വാസ് എന്താ പറയുക, എനിക്ക് എന്തുകൊണ്ടാണ് ആൾക്കാർക്കൊന്ന് ഇരുന്ന് ഇൻ്റർവ്യൂ കാണാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് കേൾക്കാം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ വന്നു. പക്ഷേ യാ ഡെഫിനറ്റ്ലി ആ ഒരു കാര്യം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങൾ റേസ് ചെയ്യണം എന്നുള്ള തോന്നലുണ്ടോ? അതുകൊണ്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞതും അന്ന്. അത് ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നതല്ല, നമ്മൾ ഈ പറഞ്ഞ മാതിരി കുറേ ഇപ്പം ഞാൻ പറഞ്ഞ ടോപ്പിക്കിൽ കുറേ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു ഇറ്റ്സ് കൈൻഡ് ഓഫ് എന്താ പറയുക പ്രശ്നമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഇതിൽ രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഒന്ന് പറഞ്ഞത് എൻ്റെ ഒരു റെമ്യൂണറേഷൻ കൂട്ടണം, എനിക്ക് കൂടുതൽ പൈസ വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, അതൊരു കാര്യം. പിന്നെ എല്ലാവരുടെയും തെറ്റിദ്ധാരണ വരുന്നത് എവിടെയാ വെച്ചാൽ ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈക്വൽ പേയ്മെൻ്റ് ആണെന്നുള്ള ഓട്ടോമാറ്റിക്കലി അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോവുകയാണ്. ഫെയർ എന്ന് പറയുന്നത് ന്യായമായിട്ടുള്ള രീതിയിൽ നമ്മളെല്ലാവരെയും ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതൊരിക്കലും തുല്യമായിട്ട് ഉള്ള പേയ്മെൻറ്റ് കൊടുക്കണം എന്നുള്ളതല്ല നമ്മൾ പറയും. ഇപ്പം ഞാൻ ഇപ്പോൾ അഭിനയിക്കുന്നത് ഇപ്പോൾ രാജാറിൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത്. ഞാൻ ഒരിക്കലും പോയിട്ട് എനിക്ക് പൃഥ്വിരാജിൻ്റെ ഷെയർ റെമ്യൂണറേഷൻ വേണം, ബിക്കോസ് ഹീ ഈസ്
വെരി എക്സ്പീരിയൻസ്ഡ് ആക്ടർ, ഒത്തിരി കാലമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആക്ടറാണ്. അപ്പോൾ ഞാൻ അഭിനയിക്കുന്ന എല്ലാ സിനിമയിലും എനിക്ക് എൻ്റെ പാർട്ട്ണറായിട്ട് അഭിനയിക്കുന്ന ആളുടെ അത്രയും പേയ്മെൻറ്റ് വേണമെന്ന് ആവശ്യപ്പെടാൻ എനിക്ക് അറിയാം. അത് അത്രയും അങ്ങനെ അല്ല അത്. ബട്ട് ഫെയറായിട്ട് കുറേ സ്ഥലത്ത് നടക്കുന്നില്ല എന്ന് തോന്നിയോണ്ടാണ് ഞാൻ എനിക്ക് ആ ഒരു പോയിൻ്റ് റേസ് ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ എല്ലാവരെയും ഞാൻ ഇപ്പോഴും പറയുന്നത് ഇറ്റ്സ് ഫെയർ ഇസ് നോട്ട്, ഞാൻ ഉദ്ദേശിക്കുന്നത് തുല്യം എന്നല്ല, ന്യായമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ വരണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. എപ്പോഴും ഇത് ഡിപ്പെൻസ് ഓൺ മാർക്കറ്റ് വാല്യൂ ആണ്, ആക്ടറിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്നൊരു സംഭവമാണ്, ഇതൊരു ബിസിനസ് ആണല്ലോ, അപ്പം അതിനുള്ളിൽ നോക്കുന്നത്. അപ്പോൾ ഈ അപർണയുടെ മാർക്കറ്റ് വാല്യൂ നാഷണൽ അവാർഡിന് ശേഷം കൂടും എന്നൊരു ധാരണയാണ്? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഇതിൽ അറിയില്ല. കാരണം ഇത് പറഞ്ഞതിന് കുറേ പേര് കുറ്റപ്പെടുത്തി എന്നോട് ഒരാൾ പറഞ്ഞത് നാഷണൽ അവാർഡ് കിട്ടിയോണ്ട് മാത്രം ബ്രാൻഡ് വാല്യൂ കൂടണമെന്നില്ല എന്ന് പറയുന്നത്, അത് ഇൻഡസ്ട്രിയിലേ ഇല്ലാത്ത ഒരാളാണ്. അപ്പം ഞാൻ ബേസിക്കലി ബ്രാൻഡ് വാല്യൂ കൂടുന്നതുകൊണ്ടൊന്നുമല്ല ഞാനിത് പറയുന്നത്. ഞാൻ വളരെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒട്ടും അല്ല ഫെയർ അല്ല എന്ന് തോന്നിയൊരു കാര്യത്തിൻ്റെ ബേസിസിലാണ് ഞാനത് പറയുന്നത്. പക്ഷേ എനിക്കത് ഇൻസിഡൻറ്റ് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സർഫസിൽ പോകുന്നത്. അതുകൊണ്ടാണ് ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്നതും കുറേ. നാഷണൽ അവാർഡ് കിട്ടിയതുകൊണ്ട് ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ കൂടണമെന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി പ്രൊഡ്യൂസേഴ്സ് പറയണമാർ എൻ്റെ സിനിമ കാണാൻ ആൾക്കാർ തിയേറ്ററിൽ എത്തണം, അതിന് ഞാൻ മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ മാതിരി ഫീമെയിൽ ഓറിയൻറ്റഡ് സ്ക്രിപ്റ്റ്സ് ആണെങ്കിലും എല്ലാം നല്ലോണം ആൾക്കാർ അപ്രോച്ച് ചെയ്യാനുണ്ട്, നല്ലോണം കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ഗാർഗി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി, ഭയങ്കരമായിട്ട് ആൾക്കാർ ഏറ്റെടുത്താണ്. അപ്പം ഡെഫിനറ്റ്ലി ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, അത് കുറേം കൂടെ ഓഡിയൻസും അതിലേക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാലാണ് പ്രോബബ്ലി ഈ വശവും കൂടെ നമ്മൾ പറയുന്നതിൽ ഒരു ഒരു കോംപ്രമൈസിൽ എത്താൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഇതിലൊരു റിയാലിറ്റി നമ്മൾ കണ്ടിട്ടുള്ള ഒരു റിയാലിറ്റി, എപ്പോഴും നാഷണൽ അവാർഡ് കിട്ടിയ ആക്ടർ ആണെങ്കിലും ആക്ട്രസ് ആണെങ്കിലും അവർ ആ ഒരു ടൈമിന് ശേഷം പിന്നെ ഒരു പക്ഷേ അവർ അത്രയും സജീവമാവാതെ, അതിൻ്റെ മറ്റൊരു സൈഡിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഇത് ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, ഈ അവാർഡ് കിട്ടിയതിൻ്റെ പേരിൽ മാത്രം ഞാൻ എന്താ പറയുക, ഈ സിനിമ ചെയ്യില്ല എന്നുള്ളത്, ഞാൻ ഓൾറെഡി കമ്മിറ്റ് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ ആ ഡയറക്ടർ പ്രൊഡക്ഷൻ കൺട്രോളറിനെ വിളിച്ച് ചോദിക്കുക, ചേട്ടാ ഇനിയിപ്പോൾ അവർന്നെ നമ്മുടെ സിനിമ, ഞാൻ കമ്മിറ്റ് ചെയ്ത സിനിമ ഒരിക്കലും ഞാൻ ചെയ്യാണ്ടിരിക്കില്ല ഒന്നാമത്തേന്. പിന്നെ പറഞ്ഞ മാതിരി നാഷണൽ അവാർഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ഒരു എക്സ്ട്രാ നമുക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ്. അത് അത് വെച്ചിട്ട് നമ്മൾ ബേസിക്കലി എന്താണോ എന്നുള്ളത് നമ്മളെ ഓൾട്ടർ ചെയ്യുന്നില്ല. നമ്മളൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആ ആർട്ടിസ്റ്റിന് വേണ്ടത് സിനിമയാണ്, ചെയ്യാൻ സിനിമകളാണ്. അപ്പോൾ അതില്ലാത്ത പക്ഷം നമുക്ക് ഇനിയിപ്പോൾ അവാർഡ് നമ്മളെ ഒന്നും ഡിഫൈൻ ചെയ്യുന്നില്ല. അപ്പോൾ അതെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നൊരു കാര്യം. കാരണം അവാർഡ് കിട്ടുക എന്ന് പറയും, ഇപ്പം ഈ തലേന്ന് ഇതുണ്ടാവും തന്നെ എല്ലാവരും ഒരു ഭൂരിഭാഗം ആൾക്കാർ പറയുന്നത് ഇനി അവാർഡ് കിട്ടിക്കഴിഞ്ഞ എന്താ അവസ്ഥ എന്നുള്ളത്. പക്ഷേ അത് കുറച്ച് മാറണം എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അവാർഡ് കിട്ടിയോണ്ട് മാത്രം ഇപ്പോൾ ആരും എന്താ പറയുക, പേഴ്സണലി എനിക്ക് അങ്ങനെ അവാർഡ് കിട്ടിയോണ്ട് മാത്രം ഞാനിപ്പോൾ എൻ്റെ ബ്രാൻഡ് ഇതോ മാർക്കറ്റ് വാല്യൂ കൂട്ടാനോ അല്ലെങ്കിൽ ഞാൻ റെമ്യൂണറേഷൻ കൂടുതൽ ചോദിക്കാനോ ഒന്നും പോകുന്നില്ല. ഞാൻ ബേസിക്കലി ഒരു ആർട്ടിസ്റ്റാണ്. വാട്ട് എവർ ഐ വിൽ ബി ദാറ്റ് ഫോർ എവർ. നാഷണൽ അവാർഡ് കിട്ടി അങ്ങനെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന് ശേഷം അപർണയുടെ വരുന്ന സിനിമ സുന്ദരി ഗാർഡൻസ്, അത് എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ആ ക്യാരക്ടറിനെ എങ്ങനെയാണ് നോക്കുന്നത്? അപ്പോൾ അത് തന്നെയാണ് തോന്നുന്നത് എന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യം. കാരണം സുന്ദരി ഗാർഡൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ സുന്ദരി സാറാ മാത്യൂസ് ആ ക്യാരക്ടറിന് കുറേ ഇമോഷൻസ് ഉണ്ട്. അതെന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യമായിരുന്നു. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ഞാൻ അത്ര ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം പ്രോബബ്ലി ഉണ്ടാവും, പക്ഷെ എന്നാലും അതിൽ വളരെ വളരെ ജോളി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇതിൽ സുന്ദരി സാറാ മാത്യൂസ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ തന്നെ ഒരു ജേണി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു അട്രാക്റ്റീവായി തോന്നിയൊരു കാര്യമായിരുന്നു. ഭയങ്കര ലൈറ്റ് ഹാർട്ടഡായിട്ട് എടുക്കുക, പക്ഷേ അതിന് അതേ സമയത്ത് കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൂടെയും പോകുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ആ ഒരു ക്യാരക്ടറിനെ അട്രാക്റ്റീവായിട്ട് തോന്നിയത്. ഇപ്പം അപർണ ഒരു 7 വർഷത്തിനുള്ളിൽ ഒരു 10-17 സിനിമകളോളം ചെയ്തു, ഇപ്പം റിലീസായ സിനിമകൾ വെച്ചിട്ട്. ഇതിൽ ഒരു 4 സിനിമകളോ മറ്റോ ആണ് അപർണ എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നോട്ടീസ് ചെയ്യുന്ന സിനിമകൾ, വർക്കാവാത്ത സിനിമകളാണ് കൂടുതലും. പിന്നെ അത്തരം സിറ്റുവേഷൻ വന്നപ്പോൾ അതിനെ എങ്ങനെയാണ് അപർണ നോക്കിയത്? എനിക്ക് ബേസിക്കലി ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമായിരുന്നു, ബിക്കോസ് ഇത് ഞാൻ ഈ സിനിമ എങ്ങനെ വർക്കാവോ ഇല്ല എന്നുള്ളതൊക്കെ ഒരു ഒരു പോയിന്റ് കഴിഞ്ഞിട്ടാണ് ചിന്തിക്കാൻ തുടങ്ങിയത്. തിയേറ്ററിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും അങ്ങനെ, ബിക്കോസ്
ഞാൻ ഫസ്റ്റൊക്കെ ഇപ്പം തൃശ്ശൂർ പേരൂർ ക്ലിപ്തം ഫോർ എക്സാമ്പിൾ അത് തിയേറ്ററിൽ വർക്കായില്ല, പക്ഷെ ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ട് ഓരോ സിനിമയിലും. പിന്നെ ഐ ട്രൈ ടു ഫിഗർ ഔട്ട് വാട്ട് ഐ ലേൺ ഫ്രം ഈച്ച് മൂവി. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓക്കെ വർക്കായില്ല, അപ്പോൾ വാട്ട് എവർ ഐ എം ഗെറ്റിംഗ് ഫ്രം, നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യത്തിനെ പറ്റി ആലോചിച്ച് വിഷമിച്ചിട്ട് ഇനി കാര്യമില്ല. അപ്പോൾ എന്താണ് അതിൽ നിന്ന് കിട്ടിയതെന്നുള്ളത് നോക്കിയിട്ട് ഓക്കെ ഐ പ്രൊസീഡ് വിത്ത് ഇറ്റ്, മൂവ് ഓൺ വിത്ത് ഇറ്റ് എന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് ആലോചിക്കാറുള്ളത്. എന്തെങ്കിലും ഒരു ടേക്ക് അവേ എല്ലാ സിനിമയിലും ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് നമ്മൾ ഇനി വർക്ക് ചെയ്യണോ എന്നുള്ളതും ചിന്തിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടാവും. നമുക്ക് പഠിക്കാൻ കുറേ കാര്യങ്ങൾ ഓരോ സെറ്റിൽ നിന്നും കിട്ടും, അത് ഒരു ഡൗട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത് വർക്കാവോ വർക്കാവില്ലേ എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ വേറൊരു കാര്യം, നമ്മളത് കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആരും ഒരു സിനിമയിൽ എത്തിപ്പെടുമെന്ന്. ഞാൻ കുറേ കാലം അച്ഛൻ ആയിട്ട് സിനിമ ഡിസ്കസ് ചെയ്തിട്ട് സിനിമ എടുക്കുക, പിന്നെ ഞാൻ അതും വേണ്ടാന്ന് വെച്ചു. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കില്ല അച്ഛൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോണർ. അപ്പോൾ അതിപ്പോൾ ഞാനൊരു ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കും ഓക്കെ ഞാൻ എനിക്ക് തോന്നുന്ന എനിക്ക് സാറ്റിസ്ഫൈഡ് ആയി തോന്നുന്നത് എടുക്കാം എന്നുള്ളത് ഞാൻ വിചാരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഉണ്ടാവില്ല. സുരറിപ്പോട്ടർ ഒരു ഹൈ ആയിരുന്നു. സുരറിപ്പോട്ടറുടെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും അതിന് മുമ്പ് ഇനി ഇത് ഞാൻ ചെയ്യണോ എന്നുള്ള തോന്നലുണ്ടായോ? പിന്നെ ഒരുപാട് തവണ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് വേണോ. ഈവൻ സുരറിപ്പോട്ടർ കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം നമ്മൾ എന്താ പറയുക കോവിഡ് ടൈമിൽ വീട്ടിലിരുന്ന് ഇനി എന്താ ചെയ്യുക, ഇനി ചെയ്യണോ ചെയ്യണ്ടേ, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരും മനസ്സിൽ. എസ്പെഷ്യലി നമ്മുടെ ഈ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ അങ്ങ് ഇരിക്കുന്നൊരു ഇതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈഡ് ഹോബീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആർക്കിടെക്ചർ പഠിച്ചതാണ്. പക്ഷേ ഒന്ന് ഇപ്പോൾ നമ്മൾ ഫുൾ ടൈം ആർക്കിടെക്ചറിൽ നിന്നാൽ ഞാൻ കംപ്ലീറ്റ്ലി എനിക്ക് അതിലേക്ക് പോകേണ്ടി വരും. അത് നല്ല വർക്ക് ചെയ്യേണ്ട ഒരു ഫീൽഡാണ്. അപ്പോൾ ഞാൻ പിന്നെ ഞങ്ങൾ ഇപ്പോൾ നമ്മളെല്ലാവരും വെറുതെ കുറച്ച് നാളിരിക്കും. പിന്നെ സിനിമ ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് വരും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഒരുപാട് തോട്ട് പ്രോസസ്സ് പോകും. എനിക്ക് തോന്നുന്നു നല്ലപോലെ മെൻ്റൽ സ്ട്രെസ് ഉള്ളൊരു വിഭാഗം ആൾക്കാരാണ്. എന്തൊക്കെ പുറത്ത് ഗ്ലാം ഇതൊക്കെ കാണിച്ചാലും നല്ലപോലെ മെൻ്റൽ സ്ട്രെസ്സിലൂടെ പോകുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇൻഡസ്ട്രിയിലുള്ളവർ. അപ്പോൾ ദാറ്റ് ഈസ് വൺ ഫാക്ട്. അപ്പോൾ പലതവണ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് വേണോ വേണ്ടേ ഇതൊക്കെ എവിടെ എത്തും ചെന്നിട്ട് എന്നുള്ളതൊക്കെ. പക്ഷെ അതേസമയം ആക്ടർ എന്നുള്ള രീതിയിൽ മാത്രമല്ല സിംഗർ എന്നുള്ള രീതിയിലും ഒക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആണ് അപർണ. അപ്പം അത്തരം തോട്ട്സ് ഉണ്ടായോ കൂടുതൽ പാടണം? അതെ, ഞാൻ നല്ലപോലെ അപ്പോൾ പാട്ട് പഠിക്കാനും എൻ്റെ ടീച്ചറായിട്ട് സൂം കോളിലാണ് കുറേ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. പിന്നെ ഡാൻസ് ക്ലാസ് ഞാൻ ആ സമയത്ത് കുറേ ചെയ്തിരുന്നു. അപ്പം ഞാൻ മാക്സിമം എന്നെ എൻഗേജ് ചെയ്യിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഓരോന്നിൽ. ആർക്കിടെക്ചർ പഠിച്ച ആളാണ്. അപ്പോൾ പഠിച്ചു എന്നുള്ളത് മാത്രമല്ല അതെങ്ങനെ ആ കരിയർ കൊണ്ടുപോകണമെന്നൊക്കെ ഒരു ഡ്രീമുള്ള ആളുകൂടിയായിരുന്നു അപർണ. ആ ഒരു ഏരിയ പിന്നീട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തതിൽ വിഷമമുണ്ടോ? നല്ല വിഷമമുണ്ട്. പക്ഷേ ഞാനത് എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവരെന്നെ തല്ലും. കാരണം അവർ പറയുന്നത് നീ ഇത്രയും പെട്ടെന്ന് സിനിമയിൽ അഭിനയിച്ച് യുവർ ഏണിങ് വെൽ, യുവർ എന്താ പറയുക, യുവർ ഓൺ യുവർ ഓൺ നൗ, നമ്മളിപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, നിനക്ക് അഹങ്കാരമാണ് നീ ഇത് പറയുന്നതെന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ചീത്ത കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് എനിക്ക് തിരിച്ചു വരണമെന്നുള്ളതല്ല, എനിക്ക് ചെയ്യണം, എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യണം, കുറേ ഡിസൈൻസ് ഉണ്ടാക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഇത് ബേസിക്കലി ഞാൻ എൻ്റെ കൂടെ ഉള്ളവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മിക്കപ്പോഴും കളിയൊക്കെ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇതിനു മുമ്പ് ഒരു ആർക്കിടെക്ചർ ആക്ടർ ആയിട്ട് ഞാൻ സംസാരിച്ചത് ശ്രുതി ആയിരുന്നു, ശ്രുതി രാമചന്ദ്രൻ ആർക്കിടെക്റ്റാണ്. അപ്പം ഒരുപാട് അത്രയും അതിനോട് താല്പര്യപ്പെട്ട് അങ്ങനെ ഒരു പാഷനായിട്ട് തന്നെ എടുത്താണ്. അത് ഇത് രണ്ടും എപ്പോഴെങ്കിലും കണക്റ്റഡ് ആണോ ഏതെങ്കിലും കാര്യങ്ങളിൽ? ആർക്കിടെക്ചറും ആർട്ടും ആണ്, ആർട്ടുമായി ഭയങ്കര കണക്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേറെ ഒരു എൻട്രൻസും എഴുതാണ്ട് ആർക്കിടെക്ചർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തത്. കാരണം ആർക്കിടെക്ചർ ഇസ് ഓൾസോ സംതിങ് ഒരു ഒരു ഡയറക്ടർ ഒരു സിനിമ മുഴുവനായിട്ട് ഉണ്ടാക്കുന്ന മാതിരി നമ്മളൊരു കുറേ കാര്യങ്ങൾ എലമെൻസ് കൂട്ടിച്ചേർത്തിട്ടാണ് ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു കോൺസെപ്റ്റ് കൊണ്ടുവരും, അതിന് നമ്മളതിൻ്റെ എന്താ വരും വരായകളൊക്കെ കണ്ടിട്ടാണ് നമ്മളൊരു ഒരു സ്ട്രക്ചർ പണിയണം. ആൻഡ് പല അപ്പാർട്ട്മെൻറ്റ്സ് എടുത്തു നോക്കിയാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ സാധാരണ അത് വെറുതെ പണിയാൻ വേണ്ടി പണിഞ്ഞതും ഒരു ആർക്കിടെക്ചറിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് തമ്മിൽ നല്ല വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ അത് ഞാൻ പല
എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു അപ്പാർട്ട്മെൻ്റ് എടുക്കാൻ കാരണം പൊതുവേ നമ്മളൊരു ഒരു ഒരേ പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ പോലും അതിലൊരു എന്തെങ്കിലും ഒരു എലമെൻ്റ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് എപ്പോഴും ഒരു വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു രീതിയിലും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ആർക്കിടെക്ചർ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആർക്കിടെക്ചർ ചൂസ് ചെയ്തത്. എന്താണ് ആ ഏരിയയിലുള്ളൊരു ഡ്രീം? എനിക്ക് എന്താ പറയുക, മാക്സിമം ഞാൻ പല കോൺസെപ്റ്റ്സ് ഉണ്ടാക്കാൻ ഞാൻ ഭയങ്കര മിടിക്കായിരുന്നു ക്ലാസ്സിൽ. അപ്പോൾ എൻ്റെ സ്ട്രോങ് പോയിൻ്റ് അതാണ്. അപ്പോൾ ഈ കുറേ നല്ല കോൺസെപ്റ്റ്സിൽ ബിൽഡിങ്സ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കൂട്ടത്തിലുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഈയിടയ്ക്ക് തന്നെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു കോളനി പോലത്തെ ഒരു സ്ഥലങ്ങൾ, അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി എൻ്റെ തോട്ട് പോയത് അത് ഡെവലപ്പ് ചെയ്താൽ നല്ലതായിരിക്കുമല്ലോ ഒരു സ്ഥലമായിട്ട്, നല്ലൊരു ഏരിയ ആയിട്ട്, അതിൽ എന്തൊക്കെ ചെയ്യാൻ പോസിബിലിറ്റീസ് ഉണ്ട്, എങ്ങനെയൊക്കെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലം, അങ്ങനെയൊക്കെ അത് ഓട്ടോമാറ്റിക്കലി ആ തോട്ട് എൻ്റെ മനസ്സിൽ പോവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സ്ട്രക്ചേഴ്സ് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്. മ്യൂസിക് കരിയറിൻ്റെ കാര്യത്തിൽ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നുണ്ടോ? മ്യൂസിക് സത്യം പറഞ്ഞാൽ ഞാൻ ഡാൻസ് ആണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചൊരു സംഭവം. ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് പാട്ട്, ഞാൻ അമ്മയും അച്ഛനും പാട്ടുകാരായതുകൊണ്ട് അവരെന്നെ പാടുമായിരുന്നു. അപ്പോൾ പിന്നെ അവർ ചോദിച്ചു പിന്നെ പിന്നെ പോയി പഠിക്കാം. പഠിച്ചിട്ട് പൊതുവേ ഞാൻ ഭയങ്കര മടിയുള്ളൊരു കൂട്ടത്തിലാണ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ. എന്നാലും എനിക്കെൻ്റെ ചേച്ചിയെ പോലെ എൻ്റെ പാട്ട് ടീച്ചർ കാർത്തിക വൈദ്യനാഥൻ. അപ്പോൾ ചേച്ചി എന്നെ മാക്സിമം നീ ആ ക്ലാസ്സിന് വന്നു പറഞ്ഞ് ഞാൻ ക്ലാസ്സിനിരുന്ന്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഞാൻ ആ ഒരു ചെറുപ്പത്തിലുള്ള ഒരു മടിയും എല്ലാം കൂടിയിട്ട് ഞാൻ ഇപ്പോഴും ആ ഒരു ട്രാക്കിലേക്ക് കറക്റ്റ് വീണിട്ടില്ല. ദാറ്റ് ഈസ് വൺ വെരി യൂസ്ഫുൾ എന്താ പറയുക ഒരു പോയിൻ്റ് എനിക്കെൻ്റെ ആക്ടിങ് കരിയറിൽ കിട്ടിയിരിക്കുന്നത്. ഞാൻ പണ്ട് വെറുതെ വീട്ടിലിങ്ങനെ നടക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇതെന്തൊരു കഷ്ടമാണെന്ന്.